പോലീസിന് കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യമായി മാറും എന്ന് പോലീസ് മേധാവി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്രീ സിദ്ദിഖ്, താങ്കൾ സിനിമയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ കണ്ടിട്ടുള്ളത് താങ്കളെയാണ്. പക്ഷേ ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് മാറിയുള്ള പക്ഷത്ത് നിൽക്കുന്ന ഒരു സാധാരണ ഒരു പൗരന്റെ ഭാഗമായാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾക്ക് എപ്പോഴെങ്കിലും താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലീസിന്റെ ഇടപെടൽ കൊണ്ട് താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരു നിയമജ്ഞനോടും ഒരു നിയമപാലകനോടും ഒപ്പമാണ് ഒരു സാധാരണക്കാരനായി ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത്. ഷാനിയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഒരു പോലീസ് ഇടപെട്ടതായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് മുഴുവൻ മാധ്യമങ്ങളാണ്, മീഡിയയാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളൊരു വേദി ഇതാണെന്ന് തോന്നിയത് കൊണ്ട് പറയാണ്. എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പോലും സമ്മതിക്കാതെ അതിൽ കയറി ഇടപെടുന്നത് മാധ്യമങ്ങളാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളതും മാധ്യമങ്ങളാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയൊരു സ്ഥലത്ത് അയാൾ എപ്പോൾ ഇറങ്ങി വരും, അയാളുടെ കൂടെ പോകാം, അയാൾ ഇറങ്ങി വരും ഒറ്റയ്ക്കാവണ്ട എന്ന് കരുതി കൂടെ പോയതിന് ഒരു ന്യൂസ് റീഡർ എന്നെ പറഞ്ഞത് ഈ നരാധമൻ എന്നാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ആരാണ് അവർക്ക് കൊടുത്തത്? ഒരു നിയമപാലകനും ഒരു നിയമജ്ഞനും എൻ്റെ മുന്നിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ? അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു റെഗുലേറ്റഡ് ഫ്രീഡം, അതാണ് ലിബർട്ടി. ഈ ലിബർട്ടിയെ നമുക്കുള്ളൂ, പക്ഷേ ആ ലിബർട്ടിയിൽ നിന്ന് മാറി എല്ലാ ഫ്രീഡവും എടുത്തുകൊണ്ട് നമ്മളെ എന്ത് പറയാനും എന്ത് അധിക്ഷേപിക്കാനും എന്ത് ആക്ഷേപിക്കാനും എന്ത് വാക്കുകൾ ഉപയോഗിക്കാനും സ്വാതന്ത്ര്യമുള്ളത് ഷാനി പ്രഭാകർ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഒരു സെക്കൻഡ്, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളട്ടെ. സദസ്സിൽ നിന്നും കേൾക്കുന്ന കയ്യടി അതിനുള്ള ഒരു സപ്പോർട്ടാണെന്ന് കൂടി ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. ഒരിക്കലും ഒരു പോലീസ് എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടില്ല, മറിച്ച് എൻ്റെ പല കാര്യങ്ങൾക്കും പോലീസിൻ്റെതായ പല സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമാ നടൻ എന്ന നിലയിലല്ല, ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഒരുപാട് സപ്പോർട്ട് എൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്നൊരു ചെറിയ സംഭവത്തിലേക്ക് ഞാൻ ഈ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ഒരു കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി പോയപ്പോൾ കാറിൻ്റെ തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഒരാൾ വന്നിട്ട് വളരെ മോശമായ ഭാഷയിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു കാർ അങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല, അപ്പം ഞാൻ കാറെടുത്ത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു വഴക്ക് പറച്ചിലിൽ പകച്ചു പോയ എൻ്റെ ഭാര്യ പെട്ടെന്ന് കാർ എടുക്കാനൊക്കെ കുറച്ച് താമസിച്ചു പോയി. അയാൾ ആ കാർ റിവേഴ്സ് എടുത്ത് എൻ്റെ കാറിൽ കൊണ്ടുവന്ന് ഇടിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഭാര്യ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ പോലീസ് കമ്മീഷണറെ വിളിച്ചു. മിനിറ്റുകൾക്കകമാണ് പോലീസ് അവിടെ ചെന്ന് ആ മോശമായി പെരുമാറിയ ആളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ശിക്ഷാ നടപടികൾ ചെയ്യുകയൊക്കെ ചെയ്ത്. അങ്ങനെ അത് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോലീസ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഒരുപാട് പഴി കേൾക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ്. നമ്മളെപ്പോഴും പൊതുജനങ്ങളാണോ കൂടുതൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ പോലീസാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ മറുപടിയിൽ നിന്നും ഡി ജി പിയുടെ ഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടത് പോലീസിനാണ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലീസിന് കൊടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് വിഭാഗം എന്ന് പറയുന്ന ഈ നമ്മുടെ പോലീസിന്, കേരള പോലീസിന് ഇനിയും മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കാനും ഇനിയും കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാനും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസം എന്നെപ്പോലുള്ള സിനിമാ പ്രവർത്തകർക്ക് ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കോളറിൽ പിടിക്കുന്ന പോലീസ് ഓഫീസറെ ഞങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ശ്രീ സിദ്ദിഖ്, താങ്കൾ നേരത്തെ പറഞ്ഞ സന്ദർഭവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, പോലീസാണ് നമ്മളോട് പറയുന്നത് സിനിമാ മേഖലയിൽ ഒരു ക്രൂരകൃത്യം നടന്നു എന്ന് പോലീസാണ് മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അതേ പോലീസ് തന്നെയാണ് പറയുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് ആ കുറ്റകൃത്യത്തിന് ആസൂത്രണം നൽകിയത് എന്ന് പറയുന്നത്. നമ്മൾ പോലീസിനെ വിശ്വസിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തീർച്ചയായും പോലീസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നൊരു ലാർജർ വിശ്വാസത്തിൽ നമ്മൾ പോലീസിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ ആ പക്ഷത്ത് നിൽക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഒരു വലിയ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുകയാണ്. ആ അതിൻ്റെ ഭാഗമായുള്ള ഒരു ചോദ്യമാണല്ലോ താങ്കൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ ഈ ചർച്ചയുടെ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാനിരുന്ന ചോദ്യമാണ്, പക്ഷെ താങ്കൾ തന്നെ ആ പോയിന്റിലേക്ക് വന്നതുകൊണ്ട് ആദ്യം ചോദിക്കുന്നത് ഇതാണ്. ചോദിക്കുന്നത് ഏത് വലിയവനായാലും സമൂഹത്തിൽ എത്ര സ്വാധീനമുള്ളവനായാലും എത്ര ആരാധിക്കപ്പെടുന്ന ആളായാലും എത്ര സാമ്പത്തികമായ സ്വാധീനമുള്ള ആളായാലും അവർ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഉറപ്പാണോ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരള പോലീസ് നമുക്ക് കാണിച്ചു തന്നു? ഈ കുറ്റകൃത്യത്തിൽ എൻ്റെ സഹപ്രവർത്തകനായ ആ സിനിമാ നടൻ ഉൾപ്പെട്ടിട്ടുണ്ട്,
അയാൾ കുറ്റവാളി എന്ന് ആണെന്നല്ല പോലീസ് പറഞ്ഞത്. അയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞത് മറ്റൊരു കുറ്റവാളിയാണ്. പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ് പറഞ്ഞത് ഇതിന് എന്നെ ഗൂഢാലോചനക്ക് പ്രേരിപ്പിച്ചത് ഇന്ന ആളാണെന്ന് പറയുന്നു. പോലീസ് അത് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. 85 ദിവസത്തോളം അദ്ദേഹം സബ് ജയിലിൽ കിടക്കുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണമാണ്, അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം, അതിന്റെ വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോ ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ, ഇതിൽ ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും? ശ്രീ സിദ്ദിഖ്, ഞാൻ ആകെ ചോദിച്ചത് ഒരു തർക്ക വിഷയമാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പോലീസാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഈ വ്യക്തി കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു. നമ്മളത് വിശ്വസിക്കണോ വേണ്ടോ? താങ്കൾ കുറ്റവാളിയാണെന്ന് പോലീസ് അല്ലല്ലോ പറയേണ്ടത്, കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ചോദിച്ചോട്ടെ, ഞാൻ എങ്കിലും ഞാൻ ചോദിക്കുന്നു, സ്വന്തം ഭാര്യയുടെ ആത്മഹത്യയെ പ്രേരിപ്പിച്ചതിന് ശ്രീ ശശി തരൂർ പ്രതിയാണ് കേസിൽ. അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചിട്ടില്ല, അദ്ദേഹത്തോട് ആരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ കുറ്റവാളിയെ ചിത്രീകരിച്ചിട്ട് ചാനലിലിരുന്ന് ചർച്ച നടത്താത്തത്? ഇതുപോലെ തന്നെ ഒരു അദ്ദേഹം പ്രതിയല്ലേ, പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അദ്ദേഹം കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടില്ലേ? നമുക്കിത് പറയാൻ സാധിക്കും? എന്താണ്, രണ്ട് പൗരന്മാരാണ്, ശശി തരൂരും ദിലീപും രണ്ട് പൗരന്മാരാണ്. നമ്മൾ അതേ ഇതേ വാർത്തകൾ, എല്ലാ വാർത്തകളും നമ്മൾ ഒരുമിച്ചാണല്ലോ കാണുന്നത്. ദുഃഖർഹമായി വളരെ കൃത്യമായി ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ പ്രവർത്തിച്ചു. ഉന്നതരാണെങ്കിലും നിയമത്തിന് മുന്നിൽ വരുമെന്ന് നമുക്ക് തോന്നലുണ്ടാക്കിയ ഒന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇപ്പോൾ ശ്രീ സിദ്ദിഖും ജസ്റ്റിസ് കമാൽ പാഷയും ഉന്നയിക്കുന്ന ചോദ്യം പോലീസ് അക്കാര്യത്തിൽ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയുമോ എന്നാണ്. ഷൈനി, ആ കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ജനറൽ ആയിട്ടുള്ള തത്വം പറഞ്ഞാണ്. നിയമം മാഡം, എന്റെ ഫ്രീഡം ഇപ്പോ ലിബർട്ടി, ലിബർട്ടിന്റെ ഒരു താരെ ഇപ്പോ ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ബിലോ ലിബർട്ടി ലെവൽ. കാരണം ഈ കേസ് ഒരു സബ്ജുഡീസ് ആയതുകൊണ്ട് നമ്മുടെ കണ്ടക്ട് റൂൾ, നമ്മുടെ ലോ പറയേണ്ടത്, ഞാൻ പോലീസ് മേധാവി ആയതുകൊണ്ട് ഒരു വാക്യം പോലെ എനിക്ക് ഐ കാനോട്ട് സേ. സോ മൈ ലിബർട്ടി ഈസ് കർട്ടേൽഡ് ഇൻ ദാറ്റ്. സോ ഞാൻ അതിൽ ഒരു കമന്റ്സ് അടിക്കാൻ പോകുന്നില്ല, ബിക്കോസ് ദ മാറ്റർ ഈസ് ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട്. Let the law take its course. I can only say what Mr. Siddiq said. See, ultimately the court has to decide whether he is guilty or who is guilty, who is not guilty. So let us actually wait for that. Namukke oru actually excited aayittu chaadanda ipo. Let us wait because justice takes its own time to be delivered. ഇതാണ് നമ്മുടെ സിറ്റുവേഷനിൽ മാഡം. ഇതിൽ ഞാൻ ഒന്ന് കമന്റ് ഒന്ന് പറയാം. നിർഭാഗ്യവശാൽ നമുക്ക് ഈ പ്രോസസ്, അതായത് കോടതി പറഞ്ഞ് ഏറ്റവും ഒടുവിൽ കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് കരുതാൻ നിവൃത്തിയില്ല. അത്രയും വേഗത്തിലല്ല നമ്മുടെ നിയമപ്രക്രിയ നടന്നു പോകുന്നത്. ഒരു കോടതിയിൽ ആദ്യം ശിക്ഷ വിധിക്കുന്നു, പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അവിടെ പോലീസ് മുന്നോട്ട് വെക്കുന്ന ചില തെളിവുകൾ, പോലീസ് പറയുകയാണ്, ആദ്യം പോലീസ് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ വിശ്വസിക്കുകയാണ്, സ്റ്റേറ്റ് ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് പറയുന്നത് ശരിയാകാം എന്നൊരു ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ റിസർവ്ഡ് ആയ ലിബർട്ടിയെ ഉള്ളൂ എന്ന്. പോലീസിന് സ്വാധീനമുള്ള കേസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മതപരമായ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്ന ഒരു മതവിഭാഗം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ഒരു മതസ്ഥാപനം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളൊക്കെ വരുമ്പോൾ ഈ ലിബർട്ടി കൂടുതൽ ചുരുങ്ങുന്നുണ്ടോ? പോലീസിന്റെ സ്വാതന്ത്ര്യം ചുരുങ്ങുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ചുരുങ്ങുന്നത് പോലെയാണല്ലോ. ഞാൻ അതിൽ ആക്ച്വലി അപ്പോ എന്താണെന്ന് ചോദിച്ചാല്, പോലീസ് ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി, പോലീസ് ഒരു ഡിസൈഡിങ് ഏജൻസി അല്ല. അപ്പോ പോലീസിൽ ലോ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ സമയത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ആ പ്രൊസീജിയർ ലംഘിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലേ വി ആർ കോട്ട് ബൈ ദ കോർട്ട്. അതാണ് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിലെ. ഇപ്പോ എന്താണെന്ന് ചോദിച്ചാല്, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ചെയ്യും. സാധാരണ ബിക്കോസ് ഓഫ് ദ അഗ്രസീവ് മീഡിയ അപ്പോൾ ആൾക്കാരെ വിശ്വസിക്കും, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വസിക്കും, ഓർ ദേ വിൽ നോട്ട് ബിലീവ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ഈ കാര്യം, ദാറ്റ് ബിലീഫ് ഓർ ഡിസ്ബിലീവ്, ഇറ്റ് ഈസ് ഓൺലി ഡിസൈഡ് ബൈ ദ കോർട്ട്. പോലീസ് ഡിസൈഡ് ചെയ്യാറില്ല നമ്മുടെ സിസ്റ്റമില്. സോ ഐ വിൽ സേ ദാറ്റ് നമ്മുടെ പോലീസ് സൈഡിനു കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം.